जिक्स पीएससी अकादमी वीडियो एल स्वागत इन नमें मैथ्सी रिविशन क्लास मूं वायसी रिविशन क्लास वण टू नीटेंगे अद का प्रॉब्लमस ओके नाम नोक ई कई शनिया अदायर यूपीएससी मैथ्सल प्रॉब्लमस ओके अवस्टन या नमक ओर वण बै वण ओके आदि क्वस्टि अूर आयरम नूर इन प्रॉब्लम मुंब और क्यों कूड़ी पर क्वस्टन पेपर बाकी जी के क्वस्टे वीडियो अप्लोड अब अदा श्रमिक नो परीक्ष प्रिपेर अट्ठे मे एक्साम नोक नोकी अलग जी के नमक आवश्यम क्यों का जी के मैथ्स अगले नोक अब आदि क्वस्टन पा अूर आयरम नूर इरूर इत अूर आयरम नूर इरूर इत डाश संख्या श्रेणी क्वस्टन का मनस नमक सोलव पल रीती संख्या श्रेणी चल सोलव या रीति का अूरी निर्णय आये वन अूर कहने कड़क अब अूरी आये वन अूरे इंटू रुपये आयरम अड़ता नोक अूरी नूर वन अूरे डिवाइडेड बाय अंज नूर पे कूर इन ओके आयर नूर नमुक मनस अड़ा नाम इवे नूरेवट इन अब नूरे नूरी इरूर वन नूरे इंटू रुपये इरूर नूरी इे वन वन अूरे डिवाइड बाय अंज इतर क्यों मनस ആദ്യം ഇൻടു 2 പിന്നെ ഡിവൈഡഡ് ബൈ 5 ഇൻടു 2 ഡിവൈഡഡ് ബൈ 5 എന്നാ ചെയ്തു പോയിരിക്കുന്നത് എങ്ങനെയുള്ള സംഖ്യകൾ എടുത്തിരിക്കുന്നേ ഒന്നടവിട്ട സംഖ്യകൾ അതായത് 500 എടുത്തു 100 എടുത്തു അങ്ങനെയാ പോയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി എടുക്കേണ്ട സംഖ്യ ഏതാണ് 20 അല്ലേ ഓക്കേ അപ്പോൾ നമ്മൾ സംഖ്യ എടുത്തു 20 എന്ന് എടുത്തു ഇനി 20 നോട് എന്ത് ചെയ്യാനായിരിക്കും അപ്പറേ നമ്മൾ നോക്കുക അപ്പോൾ നമ്മൾ നോക്കിക്കേ ആദ്യം ഇൻടു 2 ചെയ്യുക പിന്നെ ഡിവൈഡഡ് ബൈ 5 ചെയ്യുക इंटू टू डिवाइड बाय फाइव अब इतना इंटू रुपये नापद फिलिंग द ब्लैंक्स अलग अवे वह संख्य ओके क्वस्टन और समचतुर परपड़व इरूटी चतुर सेंटीमीटर समचतुर वशंग मध्य बिंदु योजिप वरचाल कूपति परपड़वेत्र चोदी ओके नमक नोक समचतुर समचतुर एल वशू तुल्य समचतुर परपड़व अंत चुटव का समचतुर परपड़व का इक्वेशन फोर एन पर फोर एयद इरूटी अंपति आमको इरूटी अंपति डिवाइडेड बाय नाला इरूटी क्यासल आई नालू अरुपत्म पदा अरुपति नाल ए समचतुर और वर्ष नीलाणे समचतुर कटल या वर्ष नील अरुपत्ति मध्य बिंदु योजित ई समचतुर इन मध्य बिंदु मध्य बिंदु मध्य बिंदु ई मध्य बिंदु योजिप वरचा कोजिप वरको എന്റെ പടത്തിന്റെ ഒരു പ്രോബ്ലം ആണ് കേട്ടോ അപ്പോൾ സമചതുരത്തിന്റെ ഈ മധ്യ ബിന്ദുക്കൾ നമ്മൾ അങ്ങ് യോജിപ്പിച്ച് വരച്ചാൽ കിട്ടുന്ന രൂപത്തിന്റെ പരപ്പളവ് നോക്കിക്കേ ആ ഒരു രൂപം എന്ന് പറയുന്നത് എന്താണ് ഒരു സമചതുരമാണ് നിങ്ങൾക്ക് ഒരു സമചതുരമായിട്ട് തോന്നുന്നില്ലെങ്കിൽ അതിന്റെ ഒരു പടം വരച്ചതിന്റെ ഒരു പ്രശ്നമാണ് കേട്ടോ ഓക്കേ അപ്പോൾ ഈ വരച്ചാൽ കിട്ടുന്ന രൂപത്തിന്റെ പരപ്പളവ് അപ്പോൾ നമുക്കറിയാം ഇത്രയും പോഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത്രയും പോഷൻ എന്ന് പറയുന്നതായിരിക്കും
അറുപത്തി നാല്. അപ്പൊ ഇത്രയും വരുന്നാണല്ലോ അറുപത്തിനാല്. അതിന്റെ പകുതിയിൽ നിന്നാണ് ഇത് പോയിരിക്കുന്നത്. ഇതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? അറുപത്തിനാലിന്റെ പകുതി. അറുപത്തിനാലിന്റെ പകുതി എത്രയാ വരുന്നത്? മുപ്പത്തി രണ്ട് വരും. മനസ്സിലായോ? ഇതെടുപ്പാണ് ഇതിന്റെ പകുതിയിൽ നിന്ന് അങ്ങോട്ട് പോകുന്നത്, പകുതിയിൽ നിന്ന് യോജിക്കുക. അപ്പൊ എത്രയാണ് ഇവിടം വരെയുള്ള നീളം എന്ന് പറയണത്? മുപ്പത്തിരണ്ട്, ബാക്കി മുപ്പത്തിരണ്ടാണ്. അങ്ങനെ വരച്ചാൽ കിട്ടുന്ന രൂപത്തിന്റെ വരപ്പളവ്. വീണ്ടും ചോദിച്ചിരിക്കുന്നത് എന്താണ്? ചുറ്റളവ് തന്നെയാണ്. അപ്പൊ എന്താ പറയുന്നത്? ഫോർ എ എന്ന് തന്നെയാ വരുന്നത്. അപ്പൊ എത്രയാ വരുന്നത്? നാല് ഇൻറ്റു മുപ്പത്തിരണ്ട്. അപ്പൊ എത്ര വരും? ഇരുന്നാലെട്ട് മൂന്ന് പന്ത്രണ്ട്, നൂറ്റി ഇരുപത്തെട്ട് അല്ലേ? നൂറ്റി അല്ലേ? അതെ, നമ്മുടെ ആൻസർ വരുന്നത് 128 ആണ്. ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. അതെ, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്. ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യ എങ്കിൽ ചെറിയ സംഖ്യ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് നോക്കിക്കേ. ഒരു വായിക്കുമ്പോൾ ഒരു കോംപ്ലിക്കേഷൻ തോന്നിയാലും അത്ര കോംപ്ലിക്കേഷൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നുമല്ല ഇത്. ഒരു സംഖ്യ എന്ന് പറയുന്നത് മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്. അപ്പൊ സംഖ്യ നമുക്കറിയത്തില്ല. ആദ്യത്തെ സംഖ്യ നമ്മൾ എക്സ് ഒന്ന് എടുത്തു, രണ്ടാമത്തെ നമ്മൾ എക്സ് ഒന്ന് തന്നെ എടുത്തേക്കുവാണ് കേട്ടോ. ഒരു സംഖ്യ എന്ന് പറയുന്നത് മറ്റൊരു സംഖ്യ, ഇതാണ് മറ്റൊരു, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന സംഖ്യ. ഇത് നമ്മുടെ മറ്റൊരു സംഖ്യ കേട്ടോ, മറ്റൊരു സംഖ്യ. നമ്മൾ വേറൊരു സംഖ്യ ആയിട്ട് എടുത്തേക്ക്. ഞാനിവിടെ എല്ലാം ഒരേ ടേം കൊണ്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം എക്സ് ആണ്. അപ്പം അതിന് ആ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ, മറ്റൊരു സംഖ്യ എക്സ് ആണെങ്കിൽ അതിന്റെ 3 മടങ്ങിനേക്കാൾ, മറ്റൊരു ഒരു സംഖ്യ എക്സ്, അപ്പൊ ആ ഒരു സംഖ്യയുടെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ എത്ര? 3x അല്ലേ? അപ്പൊ അതിന്റെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്. എഴുതിയത് മനസ്സിലായോ? ഒരു സംഖ്യ എന്ന് പറയുന്ന എക്സ് ആണ്, അതിന്റെ 2 സംഖ്യകളുണ്ടല്ലോ. ഒരു സംഖ്യ എന്ന് പറയുന്ന എക്സ്, ആ സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്. എഴുതിയല്ലോ, ഓക്കെ, 2 കൂടുതലാണ്. ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യ എന്ന് വേറൊരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ എഴുതി നോക്കിക്കേ. ചെറിയ സംഖ്യ എക്സ് ആണ്, ആ ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യ. ചെറിയ സംഖ്യ എക്സ് ആണ്, അതിന്റെ 4 മടങ്ങ് 4x. അതിന്റെ ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യ. അതും കിട്ടി എങ്കിൽ ചെറിയ സംഖ്യ ചോദിച്ചിരിക്കുന്നു. നമുക്ക് ഇതങ്ങ് സോൾവ് ചെയ്തേക്കാം. ഇപ്പൊ നമ്മുടെ ആൻസർ കിട്ടും. 3x + 2 = 4x കിട്ടി. അപ്പൊ 2 ഇവിടെ നിർത്തുന്നു. ഈ 4x അപ്പുറത്തോട്ട് 3x കൂടെ പോകും. 4 ഇവിടെ പ്ലസ് ആയിരുന്നു. അപ്പൊ 3x അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് ആവും. അപ്പൊ 4x - 3x എന്ന് പറയുന്നത് എത്രയാ? 4x. 4 നിന്ന് 3 കുറച്ചാൽ എത്രയാ? 1 ആണ്. 4x - 3x കുറച്ചാലും എക്സ് തന്നെ. എക്സ് എന്ന് പറഞ്ഞ 2. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചെറിയ സംഖ്യ, നമ്മുടെ ചെറിയ സംഖ്യ തേണ്ട, ഇതല്ലേ ചെറിയ സംഖ്യ? അതിലും കൂടുതലല്ലേ അടുത്ത സംഖ്യ? അപ്പൊ ചെറിയ സംഖ്യ വരുന്ന ആൻസർ എത്രയാണ്? 2 ആണ്. ഓക്കെ ആണല്ലോ. ഈ ചെയ്തിരിക്കുന്ന 3 ക്വസ്റ്റ്യൻസ് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോഴേ ഇത് ആവശ്യമുള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ആവശ്യമുള്ളവരെന്നല്ല, എല്ലാവരും ഇതൊക്കെ ചെയ്തു നോക്കണം. അടുത്ത നമ്മൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് മുന്നേ നടന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ എല്ലാം നമ്മൾ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യണം. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഇപ്പൊ ഈ ഇതേ മോഡലുള്ള ക്വസ്റ്റ്യന്, ഈ ജാമതീയ രൂപങ്ങളുടെ ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പോൾ സിലബസിൽ 10th preliminary സിലബസിൽ ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ അതിനൊക്കെ ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ ഇതിനുശേഷം നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ചെയ്തു, ബാക്കി ഒരു 3 ക്വസ്റ്റ്യനോട് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതും ഒന്ന് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. നമ്മൾ നോക്കാൻ പോകുന്ന 4th question ആണ്. 3 raised to 3 എത്ര മടങ്ങാണ് 3 raised to 5 എന്ന് ചോദിച്ചിരിക്കുന്നത്. 3 raised to 3 എത്ര മടങ്ങാണ് 3 raised to 5 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസറിൽ കിട്ടാൻ പ്രയാസം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടെന്നൊരു കൺഫ്യൂഷൻ വരുവാണെങ്കിൽ ഒന്ന് 2 സംഖ്യകൾ ചുമ്മാ ഇട്ട് നോക്കുക. 5 എത്ര മടങ്ങാണ് 10. നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്? 10 ÷ 5 ആണ് ചെയ്യുന്നത്. ഇപ്പൊ 2 എത്ര മടങ്ങാണ്? 4. 4 ÷ 2 ചെയ്യും, ഇത്രയല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ 3 raised to 2 അന്ന് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ 3 by 3 എത്ര മടങ്ങാണ് 3 by 5 എന്ന് ചോദിച്ചാല് 3 by 5 ÷ 3 ചെയ്യണം. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് അറിയോ? a raised to m / a raised to n എന്ന് പറയുന്നത് a raised to m - n ആണ്. ഇതൊന്ന് നോട്ട് ചെയ്തിട്ടിരിക്കുക. എയും എമ്മും കണ്ടൊന്നും പേടിക്കേണ്ട. ഈ താഴെയും മുകളിൽ എഴുതിയിരിക്കുന്നുണ്ട്. a raised to എഴുതിയിട്ടുള്ള പവർ ഉണ്ടല്ലോ, ആ പവർ തമ്മിൽ കുറച്ചിട്ട് ഈ a ഇട്ട് കൊടുത്താൽ മതി.
നമ്മളിവിടെ എങ്ങനെയാ ചെയ്യുന്നത്, ത്രീ റേസ് ടു ത്രീ ആണ് നമ്മുടെ എ, ഒരുപോലെയുള്ള സാധനം എ ആകുമ്പം ത്രീ ആണ്. എമ്മിന്റെ സ്ഥാനത്ത് എത്രയാണ്, അഞ്ചാണ്. എന്നിന്റെ സ്ഥാനത്ത് എത്രയാണ്, മൂന്നാണ്. അഞ്ച് മൈനസ് മൂന്ന് എത്രയാ, രണ്ടല്ലേ. അപ്പൊ ത്രീ റേസ് ടു, ത്രീ റേസ് ത്രൂ ടു എന്ന് പറഞ്ഞാൽ എത്രയാണ്, നയനാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ ഇനി നമ്മൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ടാങ്കിൽ 750 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ടാങ്കിന്റെ മൂന്നിലഞ്ച് ഭാഗം അങ്ങ് നിറഞ്ഞു. ഈ എത്ര ലിറ്റർ വെള്ളം ഒഴിച്ചാൽ ടാങ്ക് നിറയുന്ന ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഒരു ടാങ്കിൽ 750 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോഴാണ് ടാങ്കിന്റെ മൂന്നിലഞ്ച് ഭാഗം നിറഞ്ഞു. അതായത് ടാങ്കിന്റെ അളവെന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ അതിലൊരു 750 ലിറ്റർ ഒഴിച്ചപ്പോൾ എന്ന് പറയുമ്പോൾ മൂന്നിൽ അഞ്ച് ഭാഗം നിറഞ്ഞു. അപ്പോൾ ഒരു ടാങ്കിന്റെ മൂന്നിലഞ്ച് ഭാഗം നിറയാൻ എത്ര ലിറ്റർ വെള്ളം വേണം, 750 ലിറ്റർ വേണം. അപ്പൊ നമുക്ക് അതിൽ നിന്നും ടാങ്കിന്റെ മൊത്തം അളവ് കിട്ടില്ലേ. അതായത് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറയുന്നത് എങ്ങനെയാണ്, 750 ഇൻറ്റു 5/3. ഇത് എത്ര പോകുമ്പോൾ നേരെ തിരിയും, അത്രേ ഉള്ളൂ. ഇനി ഇത് ക്യാൻസൽ ആയിപ്പോ, മൂന്നും ഏഴും ഇതും 750 ക്യാൻസൽ ആയിപ്പോ. 3, 2, 6, 3, 5, 15, 0 വന്നു. അപ്പൊ അതേ ദയർ ഫോർ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്, 250 × 5 എത്രയാ വരുന്നത്, 250 × 5 സീറോ, 5, 25, 5 ശിഷ്ടം 2, 7, 5, 10, 10, 2, 12 ഇതെന്ന് പറയുന്ന മൊത്തമാണ്. അപ്പൊ നമുക്കറിയാം മൊത്തം എന്ന് പറയുന്നത് 1250 ആണ്. 750 ഭാഗമുണ്ട്, മൂന്നേ നിറഞ്ഞിട്ടുണ്ട്. ഇനി എത്ര ലിറ്റർ കൂടെ വെള്ളം ഒഴിക്കണം എന്നുണ്ട്. അപ്പൊ നമുക്ക് മൊത്തം അറിയാം, നിറഞ്ഞ ഭാഗം അറിയാം, ബാക്കി ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത ബാക്കി ഭാഗം കിട്ടിയില്ലേ. അപ്പൊ എത്ര കിട്ടും, 1250 മൈനസ് 750 ചെയ്യുക, 0, 5, 5 പോയ 0 അതിലും അല്ലേ 7, 5, 12. ഓക്കെ അപ്പം 1250 − 750 എന്ന് പറയുന്നത് എത്രയാണ്, 500. അപ്പം കിട്ടിയിരുന്നില്ല, ശരിയാണ് കേട്ടോ. അപ്പൊ 500 എത്ര ലിറ്ററുകൂടെ വെള്ളം ഒഴിച്ചാൽ ടാങ്ക് നിറയും, 500. ഓക്കെ ആണല്ലോ, മനസ്സിലായോ. അതായത് ഒരു ടാങ്കിൽ 750 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ടാങ്കിന്റെ മൂന്നിൽ അഞ്ച് ഭാഗം നിറഞ്ഞു. അപ്പൊ അതിന്റെ മൂന്നിൽ അഞ്ച് ഭാഗം എന്ന് പറയുന്നതായിരിക്കും 750 എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് മൊത്തം ടാങ്കിന്റെ ഉള്ളളവ് കിട്ടും. 1250 ആണ് മൊത്തം ടാങ്ക് നിറയാനുള്ള വെള്ളത്തിന്റെ ആവശ്യം. അപ്പൊ അതിൽ നിന്ന് മൊത്തം ലിറ്റർ നമുക്ക് കിട്ടി, നിറഞ്ഞ ലിറ്റർ കിട്ടി, ബാക്കി എന്താ 1250 − 750 ചെയ്താൽ 500, അത്രേ ഉള്ളൂ കേട്ടോ. അടുത്തത് ഒരു സമാന്തര ശ്രേണിയുടെ അഞ്ചാം പദം 19, പത്താം പദം എന്ന് പറയുന്നത് 39 ആയാൽ ശ്രേണിയിലെ ആദ്യ പദം. ഇപ്പൊ നമ്മളെ സമാന്തര ശ്രേണിയിലെ ഇപ്പം എന്നാം പദം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത് കാണുന്നത് എങ്ങനെയാണ്, എ പ്ലസ് n − 1 × d എന്നാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എ എന്ന് പറയുന്ന ആദ്യ പദം, എൻ എന്ന് പറഞ്ഞ 20-ാമത്തെ പദം, എന്നാം പദം എന്ന് പറയുന്ന ഡി എന്ന് പറയുന്ന ആ കോമൺ ഡിഫറൻസ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതിയേക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ അഞ്ചാം പദം, ഇപ്പൊ എ നമുക്ക് ആദ്യ പദം അറിയത്തില്ല, എ എന്ന് തന്നെ നമ്മൾ എഴുതി, പ്ലസ് എഴുതി. അഞ്ചാം പദം, അഞ്ച് എന്ന് പറയുന്ന എൻ ആണ്, n − 1 എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ 4 × d എന്ന് പറയുന്ന എത്രയാണ്, ഡിഫറൻസ് നമുക്ക് അറിയത്തില്ല. അപ്പൊ ഡി എന്ന് പറയുന്ന എത്രയാണ്, 10, 9 ആണെന്ന് പറഞ്ഞു. ഇനി പറഞ്ഞു ഒരു അമാന്തര ശ്രേണിയുടെ 10-ാം പദം. അപ്പം 10-ാം പദം എന്ന് പറയുന്നത് എത്രയാ, 9d നമുക്ക് എഴുതാൻ പറ്റും. 10 − 1 = 9 എന്ന് പറയുന്നത് എത്രയാണ്, 39 ആയാൽ ശ്രേണിയിലെ ആദ്യ പദം എത്രയാന്ന് ചോദിച്ചിരിക്കുന്നത്. ഇത് രണ്ടുകൂടെ കുറയ്ക്കാൻ നമുക്ക്, അതായത് എ പ്ലസ് 9d എന്ന് പറയുന്നത് 39 ആണ്, എ പ്ലസ് 4d എന്ന് പറയുന്നത് എത്രയാണ്, 19 ആണ്. അപ്പം നമ്മള് രണ്ടാമത്തെ ഇതിൽ മൈനസ് ഒന്നാമത്തേത് കുറയ്ക്കുന്നു. അപ്പൊ അതൊന്ന് കുറച്ച് എ മൈനസ് അല്ലേ. അപ്പൊ എയിൽ നിന്ന് ഏത് പോയാലും ഇവിടെ 0 തന്നെ വന്നു. ഇവിടെ എത്രയാ വരുന്നതാ, 5, 4, 9 അല്ലെ. അപ്പൊ 9 അല്ല 5d എന്ന് വരും. പിന്നെ ഇവിടെ കുറയ്ക്കുമ്പോഴോ 9, 9 പോയാൽ 0, 3 പോയാൽ എത്ര വരുന്നത്, 2 വരും. അപ്പൊ ഡി എന്ന് പറയുന്നത് എത്രയായിരിക്കും, 20/5 ആണ്. അതായത് എത്രയാ, 4 ആണ് ഡി എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായോ. അപ്പൊ ഡിയുടെ വാല്യൂ നമുക്കറിയാം, ഏതെങ്കിലും ഒരു ഇക്വേഷനിലോട്ട് അതൊന്ന് ഇട്ട് കൊടുക്കാം, ഒന്നാമത്തേലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം. അപ്പൊ എ പ്ലസ് 4d എന്ന് പറയുന്നത് 19 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എ നമുക്കറിയില്ല, പ്ലസ് 4d എന്ന് പറഞ്ഞ എത്രയാണ്, 4 ആണ് എന്ന് പറയുന്നത് 19 ആണ്. അപ്പൊ എ പ്ലസ് 16 എന്ന് പറയുന്നത് 19 ആണ്. ഇതിൽ നിന്നും നമുക്ക് എയുടെ വാല്യൂ അറിയത്തില്ലേ, എ എത്രയാണ്, 10, അതായത് ഇത് അപ്പുറത്തോട്ട് പോകും. അപ്പൊ എത്രയാ, 19 − 16 എത്രയാ വരുന്നത്,
മൂന്നാണ് വരുന്നത്. അപ്പൊ എയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? മൂന്നാണ്. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പൊ ഇപ്പൊ ചെയ്ത മൂന്ന് ക്വസ്റ്റ്യൻസും മനസ്സിലായല്ലോ. ഇതിനു ശേഷം നമുക്ക് ബാക്കി ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മളിപ്പോൾ ആറ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഇനി ഒരു മൂന്ന് ക്വസ്റ്റ്യൻ കൂടെ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതും നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യന്, ഒരു ക്ലോക്കിലെ സമയം 11:10 ആകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുകയും ഒരു ക്ലോക്കിലെ സമയം 11:10 ആകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവാണ് ചെയ്യേണ്ടത്. ഇതും ഈ സെക്ഷനും 10th പ്രിലിമിനറി പരീക്ഷയ്ക്കില്ല എങ്കിലും നമ്മൾ ഇതങ്ങ് ചെയ്തു പോയേക്കുവാണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെയ്യാവുന്ന ഒരു രീതിയാണ് 30A - 5.5B. ഇപ്പൊ ഇതൊന്ന് ഓർത്തിരുന്നാൽ മതി. എ എന്ന് പറയുന്നത് എത്ര നമ്മുടെ മണി എന്നുള്ളതും മറ്റൊരു മിനിറ്റ്, ഇതാണ് മിനിറ്റ്, ഇത് മണിക്കൂർ എന്നുള്ളത് പറയുന്നത് കേട്ടോ. അത്രേ ഉള്ളൂ വ്യത്യാസം. 30A - 5.5B പഠിക്കാൻ വളരെ എളുപ്പമാണ്. 30, അപ്പൊ 30 എഴുതി. 30 × A 30A എന്ന് പറയുന്നത് ഈ 11 ആണ്. അപ്പൊ 30 × 11 - 5.5 × B. B എന്ന് പറഞ്ഞ 10 മിനിറ്റ്. അപ്പൊ ഇതൊന്ന് സോൾവ് ചെയ്താൽ മതി. 30 × 11 എന്ന് പറയുന്നത് എത്രയാണ്? 330 അല്ലേ. -5.5 × 10 എന്ന് പറയുമ്പോ എത്ര വരും? 55 ആണ് വരുന്നത്. അപ്പൊ നമുക്കിതൊന്ന് ചെയ്തേക്കാം. 330 - 55 ചെയ്യുക. അപ്പൊ ഇത് കുറയ്ക്കുമ്പോ എത്ര വന്നത്? 5 വരുന്നു. പിന്നെ ഇവിടെ ഇപ്പം 2 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ 7, 5, 12 വരും. ഇവിടെ 275 വരുന്നു. നമ്മൾ ഈ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 180നേക്കാളും കൂടുതലാണെങ്കിൽ 360 നിന്നൊന്ന് കുറച്ചേക്കണം. 360 നിന്നൊന്ന് ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക. അപ്പൊ കുറയ്ക്കുമ്പം 275 വന്നു. 10 ൽ നിന്ന് 5 പോയാൽ 5 ആണ്. ഇവിടെ ഇപ്പൊ എത്ര വന്നു? 5 അല്ലേ. 7 ഉം 15 ഓക്കെ ആണല്ലോ. ഇവിടെ ഇവിടെ തന്നെ എഴുതിയേക്കാം. ആൻസ് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ആൻസർ 180 കൂടുതലാണെങ്കിൽ 360 നിന്ന് കുറയ്ക്കണം. ഓക്കെ, മനസ്സിലായോ? ഇന്നിവിടെ പറയാം, ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനില് 30A - 5.5B ആണ് ചെയ്യണത്. എയും ബിയും ഇത് എവിടെയാണ്? അപ്പൊ എ എന്ന് പറയുന്ന അവറും ബി എന്ന് പറയുന്ന ആ മിനിറ്റുമാണ്. അത് അങ്ങ് എഴുതുക, വാല്യൂ ഇട്ട് കൊടുക്കുക, അങ്ങ് കുറച്ച്. കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ആൻസർ 180 കൂടുതലാ വന്നേക്കുന്നത്. നമുക്കറിയാലോ 275 വന്നേക്കുന്നത്. അപ്പൊ അത് കുറയ്ക്കുമ്പോൾ എന്നിട്ട് അന്ന് എന്ത് ചെയ്യണം? 360 നിന്നും ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്യാം. ആ കിട്ടുന്ന ആൻസർ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ശരിയാണ്. അടുത്തത് 66 2/3 തുല്യമായ ഭിന്നസംഖ്യ. അപ്പൊ 66 2/3 എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫ്രാക്ഷനിലോട്ടൊക്കെ ആക്കുമ്പോഴത്തേനും ഇത് മീൻ ചെയ്യുന്ന ഇത്ര ശതമാനം ഇതിൽ പറയാം. അതായത് 66 2/3 ശതമാനം എന്നൊക്കെ പറഞ്ഞാൽ എന്താ ശതമാനം എന്നൊക്കെ പറഞ്ഞാൽ ഒരു മീൻ ചെയ്യുന്ന ആ ഒരു മെത്തേഡിൽ പെട്ടെന്ന് അങ്ങ് ചെയ്യാം എന്ന് പറയുന്നത് അതിന്റെ ഡിവൈഡ് ഇൻറ്റു നമ്മൾ ഇതിന് അതായത് 5% എന്ന് പറഞ്ഞാൽ 5/100 അല്ലേ. ഇങ്ങനെയല്ലേ നമ്മൾ എഴുതുന്നത്? അതെവിടെ ഇത് ഒന്ന് എഴുതുക എന്നങ്ങ് വെച്ചു. അപ്പൊ എന്നിട്ട് നമ്മൾ ഇതിന്റെ മിക്സഡ് ഫ്രാക്ഷനെ ഫ്രാക്ഷനാക്കി. അപ്പൊ എത്ര വരുന്നേ? ഇത് തമ്മിൽ ഗുണിച്ചിട്ട് പ്ലസ് ചെയ്യുക. അപ്പൊ 66 × 3/3 = 18 ശിഷ്ടം വന്ന 3/6 = 18 19 പ്ലസ് 2 വരുമ്പോ 200 × 3/100 എന്നുള്ളത് പെർസെന്റേജ് കാണുക അല്ലേ. ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ പേഴ്സ് ഈ ശതമാനം ഇത്ര ശതമാനം എന്ന് പറയുന്ന അപ്പൊ നമ്മൾ അതിന്റെ എങ്ങനെ ചെയ്ത് 200 × 3 × 1/100 ഈ 100ഉം ക്യാൻസൽ ആയി പോകും. അപ്പം അത് ഇന്ന് തുല്യമായ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് 2/3 ആണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലായോ? 66 2/3 തുല്യമായ അപ്പൊ ഇത്ര ശതമാനം എന്ന് പറഞ്ഞ ആ ഒരു ഫോമിലേക്ക് പോവുകയാണ്. അപ്പൊ അതിലേക്ക് എഴുതുമ്പോഴത്തേനും 1/100 നമ്മള് ചെയ്യുക അല്ലേ. ഇത് അടിയിലോട്ട് പോകും. 1/100 എന്നുള്ള അപ്പൊ 5 എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് തുല്യമായ ഭിന്നസംഖ്യ 2/3 ആണ് കേട്ടോ. അടുത്തത് ഒരു ജോലി എ, ഇവിടെ ഒരു എ ഉണ്ട് കേട്ടോ. ആ ഇവിടെ എഴുതിയിട്ടുണ്ട് ഒരു ജോലി എ 20 ദിവസം കൊണ്ടും ബി ആ ജോലി 30 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. എയും ബിയും
എയും ബിയും ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ജോലി പൂർത്തിയാകും? അപ്പൊ എ ഒരു ദിവസം എത്ര ദിവസം കൊണ്ട് ജോലി പൂർത്തിയായിരിക്കും? എ 20 ദിവസം. അപ്പൊ എ എന്ന് പറയുന്നത് 20 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കും, ബി എന്ന് പറയുന്നത് ആള് 30 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ജോലി പൂർത്തിയാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? എ ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. എ എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ, ബി അടുത്ത ആളുടെ വാല്യൂ ആണ് ബി എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് ഇതിലോട്ട് ചുമ്മാ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുക്കുമ്പോൾ എത്ര വരുന്നു? 20 × 30 / a + b. 30 20 കൂട്ടി എത്ര വരുന്നു? 50 വരുന്നു. ഇപ്പൊ ഇത് ക്യാൻസൽ ആയി പോകുന്നതെല്ലാം ക്യാൻസൽ ആയി പോവാ. 5 × 4 = 20. അപ്പൊ എത്രയാ വരുന്നത്? 12. മനസ്സിലായല്ലോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പൊ ഇത്രയും ചെയ്ത് 9 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതിനു ശേഷം നമുക്ക് ബാക്കി അടുത്ത ക്വസ്റ്റ്യനിൽ പോകാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. 10-ാമത്തെ ക്വസ്റ്റ്യന്, രണ്ട് സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് 20 ആണ്. 22, 28 എന്നീ സംഖ്യകൾ മാറ്റിയാൽ ബാക്കിയുള്ള സംഖ്യകളുടെ ശരാശരിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ശരാശരി നമ്മൾ ചെയ്തിട്ടുള്ള മോഡൽ തന്നെയാണ്, ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കൊന്ന് ചെയ്യാം. അപ്പൊ എത്ര സംഖ്യകളുടെ ശരാശരിയാണ് 20? രണ്ട് സംഖ്യകൾ നല്ല 20 സംഖ്യകൾ. ഓക്കെ, സംഖ്യകളുടെ ശരാശരി 25 ആണ്. നോക്കിയേക്കട്ടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എഴുതി തെറ്റിപ്പോയതാണ്. അപ്പൊ 20 സംഖ്യകളുടെ ശരാശരി 25 ആണ്. അപ്പൊ നമുക്ക് തുക അറിയത്തില്ല. 20 സംഖ്യകളുടെ ശരാശരി 25 ആണ്. ഇതിൽ നിന്നും എക്സ്, അതായത് മൊത്തം തുക നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ വരുന്നത്? 2 × 4 = 8. അപ്പൊ 500 ആണ് വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് ആ തുക, അതായത് മൊത്തം തുക എന്ന് പറഞ്ഞ 500. അപ്പൊ അതിൽ നിന്ന് രണ്ട് സംഖ്യകൾ അങ്ങ് മാറ്റി, അപ്പൊ പുതിയ സംഖ്യ മാറ്റിയിട്ടുള്ള സംഖ്യകളുടെ ശരാശരിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 500-ൽ നിന്നും പോയ സംഖ്യകൾ ഏതൊക്കെയാണ്? 22 ഉം 27. അപ്പൊ ടോട്ടൽ എത്തിയത് തന്നെ 8 × 2 = 10, 2 × 2 = 4, 1 = 5. അപ്പൊ അതായത് 500-ൽ നിന്ന് 50 എന്നുള്ള വാല്യൂ, അതായത് 22 ഉം 28 ഉം പോയി. അപ്പൊ 50 കുറഞ്ഞു. അപ്പൊ എത്ര വരുന്നു? 450 അല്ലേ പിന്നെ വരുന്നത്. പിന്നെ എത്ര സംഖ്യകളുണ്ട്? 2 സംഖ്യകൾ പോയി. അപ്പൊ മൊത്തം 20 സംഖ്യകൾ ഉണ്ടായതിൽ നിന്ന് 2 സംഖ്യകൾ മാറിയപ്പം 18 വരുന്നു. ഇനി നമ്മൾ സോൾവ് ചെയ്തോ. 9 9 9 9 18 9 8 45 2 കൊണ്ട് കിട്ടിയാൽ എത്ര വരുന്നത്? 25 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ബാഗിന് വില 10% കൂട്ടിയ ശേഷം 10% വില കുറച്ച് 693 രൂപയ്ക്ക് വിറ്റത് എങ്കിൽ ആ ബാഗിന് ആദ്യം ഉണ്ടായിരുന്ന വില എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബാഗിന്റെ വില അറിയത്തില്ല, എക്സ് എന്ന് കൊടുത്തു. ആദ്യം 10% മൊത്തം 100%, ഒരു സാധനത്തിന്റെ മൊത്തം അളവ് 100. അപ്പൊ അതിന് 10% കൂട്ടി, 100-നോട് 10 കൂടെ കൂട്ടി. അപ്പൊ എത്ര വരുന്നു? 110. 110 × 100 × 10% വില കുറച്ചു. മൊത്തം ഇത് എന്ന് പറഞ്ഞ 100% അതിൽ നിന്ന് 10% വില കുറച്ചപ്പോൾ എത്ര വന്നു? 90 വന്നു എന്ന് പറയുന്നത് 693 ആണ്. ഇതങ്ങ് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്താൽ മതി. ഇപ്പൊ എങ്ങനെയായിരിക്കും? 693, ഇത് 100 പോകും, മുകളിലോട്ട് പോകും, ഇൻറ്റു 100 എന്ന് വന്നു. ഇവിടെ 110 × 90 വന്നു. ഈ 0 ക്യാൻസലായി, ഈ 0 ഈ 0 ക്യാൻസലായി, ഈ 0 ക്യാൻസലായി. ഓക്കെ ആണല്ലോ. ഇനി ഈ 9 9 × 7 = 63, പിന്നെ ഒരു 6 9 × 7 = 63. 11 × 77 ക്യാൻസലായി 7. അപ്പൊ ബാക്കി എത്രയുണ്ട്? 7 ഒരു 100. അപ്പൊ എത്രയാണ്? 700 ആ സാധനത്തിന്റെ ആ ബാഗിന് ആദ്യം ഉണ്ടായിരുന്ന വില എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തയിലേക്ക് പോകാം. ചെറുതേതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 0.5 × 0.5 5/100 / 10/5 25/100. ഇപ്പം ഡി 5/1000 × 5/10 എന്നാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ കിടക്കട്ടെ. ഇത് ചൂടെ സോൾവ് ചെയ്ത് നോക്കാമല്ലോ. 5/100 ഇതിന് ഇൻഡു എന്ന് എഴുതിയിട്ട് ഇത് മുകളിൽ പോകും. അപ്പൊ 5/10 അല്ലേ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എത്ര സാധനം മാറ്റി ഇങ്ങനെ 5/100 എന്ന് പറഞ്ഞാൽ എത്ര സാധനം മാറ്റി കുത്തിടണം? 2 സാധനം മാറ്റി കുത്തിടണം. ഇൻഡു ഒരു സാധനം മാറ്റി കുത്തിടണം. അപ്പൊ 0.5 എന്ന് ഇവിടെ വന്നു. ഇതിവിടെ ഇങ്ങനെ കിടക്കട്ടെ. അടുത്ത് 25/100 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/4 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1/4 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 0.25 അല്ലേ. 0.25 ഇതോ. ഇതെങ്ങനെയാ വരുന്നത്? 5/1000 ഇതിനെ നമുക്ക് എത്ര സാധനം മാറ്റി കുത്തിരണം? അതായത് 1, 2, 3 0 ഉള്ളതുകൊണ്ട് 3 സാധനം മാറ്റി. 0.005 × 0.5 അപ്പൊ അതുകൂടെ കിട്ടി.
चेक नमुक मनसूँ इन चुदाय सीरो सीरो फैव इंटू पॉइंट फाइव इतम इतना चुद्ध कमुक मनसुले फाइव रु सा इवे गुड़ी रु सा कुतिरना इवे रु सा मूं रे मू ना अत्रो साल ना सा इन ऐसी चंख्य मनसो नन्स्टन नोकी बाकी क्वस्टन नमक नोक ओके पन्स्टन नोकी इन पति क्वस्टन पे क्वस्टन पेपर मत पदस्टन या ओके पतिमूाते क्वस्टिन् മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന 225 മീറ്റർ നീളമുള്ള തീവണ്ടി ഒരു ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകാൻ എത്ര സമയം വേണ്ടിവരും തീവണ്ടിക്ക് അതായത് ഒന്നൂടെ നോക്കിക്കേ മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന 225 മീറ്റർ നീളമുള്ള തീവണ്ടിക്ക് ഒരു ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകാൻ എത്ര സമയം വേണ്ടിവരും എന്നാണ് ക്വസ്റ്റ്യൻ ഈ മോഡലിലെ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നുമുന്ന് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതായത് തീവണ്ടി ഒരു പോസ്റ്റിനെയോ ടെലിഫോൺ പോസ്റ്റിനെയോ ഒരു മനുഷ്യനെയൊക്കെ മറികടക്കാൻ ആ തീവണ്ടിയുടെ നീളം തന്നെയല്ലേ കടക്കുന്നത് അപ്പം ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 225 ആണ് പിന്നെ നമുക്കറിയാം 90 കിലോമീറ്റർ വേഗത്തിൽ അപ്പം ഡിവൈഡഡ് ബൈ 90 ഇൻടു അതിനെ കിലോമീറ്റർ പെർ മീറ്റർ നമ്മൾ കിലോമീറ്റർ പെർ അതായത് 90 കിലോമീറ്ററിലാണ് തന്നിരിക്കുന്നത് തീവണ്ടി തന്നിരിക്കുന്നത് മീറ്ററിലാണ് ഒരേ വാല്യൂയിലേക്ക് ആകണം ഇൻടു 5/18 അതായത് ഈ മുകളിലോട്ട് 18 പോകും ഇനി ഒന്ന് ക്യാൻസൽ ചെയ്താൽ മതി ഇത് 9 ആണ് ഈ 9 18 അഞ്ചും ഇതോ 4 5 20 ഐ 5 25 പിന്നെ എത്ര വരും ഐ 2 10 0 ശിഷ്ട 1 2 4 8 1 9 90 ആണ് നമ്മുടെ ആൻസർ വരുന്നത് അപ്പൊ ഈ മോഡലിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് ഇരിക്കാത്തത് അപ്പൊ അടുത്തയിലേക്ക് പോവാണ് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 9:11 അപ്പൊ സംഖ്യകളുടെ ഉസാഗ 7 ആയാൽ ചെറിയ സംഖ്യ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം അറിയാം 9:11 ആണ് ഉസാഗ എന്ന് പറഞ്ഞത് 7 ആണ് അങ്ങനെയാണെങ്കിൽ ചെറിയ സംഖ്യ വലിയ സംഖ്യ എഴുതാൻ വളരെ അധികം എളുപ്പമാണ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഓൾറെഡി അപ്പം 9:11 അതായത് 9x 11x അപ്പൊ ഉസാഗ നമുക്ക് അറിയാം അപ്പൊ ഇൻഡു എത്ര 9 × 7 11 × 7 അപ്പൊ എത്ര വരുന്നത് 63 ഉം 77 ഉം അപ്പൊ ചെറിയ സംഖ്യ ഏതാണ് 63 ആണ് ഓക്കെ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ ഒരു സാധാരണ പലിശ നിരക്കില് നിക്ഷേപിച്ച തുക 8 വർഷം കൊണ്ട് ഇരട്ടിയായാൽ വാർഷിക പലിശ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഈ പലിശയുടെ കണക്കൊന്നും പ്രിലിമിനറി ഇല്ല എങ്കിലും നമുക്കൊന്ന് ചെയ്തേക്കാം സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ച തുക 8 വർഷം കൊണ്ട് ഇരട്ടിയായാൽ വാർഷിക പലിശ അപ്പൊ നമ്മുടെ സാധാരണ പലിശ ഇപ്പൊ നമ്മുടെ കയ്യിൽ 100 രൂപ ഉണ്ടെന്ന് വെച്ചു ആ 100 രൂപ ഇരട്ടിയാവാനും അപ്പൊ അതായത് ഇരട്ടിയാകാൻ 8 വർഷം എടുക്കുന്നു എന്നാ ഇവിടെ മീൻ ചെയ്യുന്നത് അത്രേ ഉള്ളൂ പൈ ഈസ് ഈക്വൽ ടു PNR/100 ആണ് നമ്മുടെ സാധാരണ പലിശ കാണുന്നതിനുള്ള ഇക്വേഷന് അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്യുക ഐ എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് ആണ് പി എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ അമൗണ്ട് ആദ്യം ഉണ്ടായിരുന്ന എമൗണ്ട് എൻ എന്ന് പറഞ്ഞാൽ എത്ര വർഷം നമ്പർ ഓഫ് ഇയേഴ്സ് എത്ര വർഷം നിക്ഷേപിച്ചു ആർ എന്ന് പറഞ്ഞ റേറ്റ് ഇത്ര ശതമാനം പലിശയ്ക്ക് പൈസ കിട്ടു എന്നുള്ള ആ റേറ്റ് ആണ് ബൈ 100 ഓക്കെ ആണല്ലോ ഞാൻ ആദ്യം പറഞ്ഞു ഒരു 100 രൂപയെ നമ്മൾ അസ്യൂം ചെയ്യുക അസ്യൂം പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ 100 രൂപയാണ് അങ്ങനെയാണെങ്കിൽ പലിശ അപ്പൊ 100 രൂപ എന്നുള്ളത് എത്ര രൂപയായി 200 രൂപയായി അപ്പം 200 രൂപ ആയപ്പോ അതിന്റെ ഇടയ്ക്ക് വരുന്ന പലിശ എത്രയാ 100 രൂപ തന്നെയല്ലേ അപ്പൊ 100 = P എന്ന് പറഞ്ഞ 100 രൂപ തന്നെയായിരുന്നു ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് എത്ര വർഷം നിക്ഷേപിച്ചു 8 റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയത്തില്ല ആർ എന്ന് തന്നെ എഴുതുക ബൈ 100 ഇനിയിപ്പം ആറിന് എവിടെ നിർത്തിയിട്ട് ബാക്കി അങ്ങോട്ട് സോൾവ് ചെയ്താൽ മതി അതായത് 100 × 100 എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ 100 × 8 എന്ന് പറയുന്നതായിരിക്കും 6 ഈ എഴുതിയത് മനസ്സിലായാലും ഇത് അങ്ങോട്ട് പോകും ഇത് ഇങ്ങോട്ട് വരും ഓക്കെ ഈ 100ഉം ഈ 100ഉം കൂടെ ക്യാൻസൽ ആയിപ്പോകും അപ്പൊ 100/8 എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയോ 12.5% അപ്പം അതിന്റെ ആൻസറും ആയി പലിശ നിരക്ക് എന്ന് പറയുന്നത് 12.5% അപ്പം നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തു കഴിഞ്ഞു നമ്മുടെ മാത്സിന്റെ 3-ാമത്തെ റിവിഷൻ ക്ലാസ് ആണ് അപ്പൊ എല്ലാവരും നല്ല രീതിയിലൊക്കെ
പഠിക്കുക നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന ക്ലാസിന്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം